Hi children, how are you all? I hope all of you are doing well. We learned ka, kha, ga, gha, nga, cha, icha, ja, icha, nya, ta and itha. Today we are going to learn da, idda and na. Da kaise likhte hai? How we can write da? Da engane ezhudunne namukku nokkam. Da. നിങ്ങൾക്ക് ഈ എഴുതാൻ അറിയാമല്ലോ, സ്വരാക്ഷരങ്ങളിലെ ഈ എഴുതാൻ അറിയാമല്ലോ. ആ അപ്പം ഡ എഴുതാൻ നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്. നമുക്കൊന്ന് നോക്കാം. ആദ്യം ഇങ്ങനെ ഒരു ചെറിയ വര വരയ്ക്കണം, കണ്ടോ. അതിനുശേഷം കണ്ടോ എല്ലാവരും, അതിനുശേഷം കണ്ടോ മൂളി വരയ്ക്കണം. ഡ ഡ ഡ ഡ ഡ ഡ. വൺസ് അഗെയിൻ ചെറിയൊരു വര ഇങ്ങനെ വരയ്ക്കുക. അതിനുശേഷം കണ്ടോ എല്ലാവരും, അതിനുശേഷം ഇങ്ങനെ വന്ന് മുകളിൽ വരയ്ക്കണം. ഡ ഡ വരെ സാധ്യതായി. ഡ ഡ ഡ. വൺസ് അഗെയിൻ ചെറിയൊരു വര, അതിനുശേഷം ഇങ്ങനെ ശേഷം മുകളിൽ വരയ്ക്കണം. ഡ ഡ ഡ ഡ ഡ ഡ ഡ. ഓക്കെ, ഡ ചേർന്ന് വരുന്ന കുറച്ച് വാക്കുകൾ ഇനി നമുക്ക് പഠിക്കാം. ഡ ഫസ്റ്റ് വേർഡ് ഡമരു. ഡമരു ഡമരു എന്താണെന്ന് അറിയാമോ? ഡമരു ഭഗവാൻ ശിവൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ഉപകരണമാണ്. ഇങ്ങനെ ഡമരു ഡമരു എന്ന് പറഞ്ഞാൽ ഒരു ഉപകരണമാണ്. ഡമരു 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 എന്ന് പറഞ്ഞാൽ സ്മോൾ ഹാൻഡ് ഡ്രം ആണ്. അതിന് ഇംഗ്ലീഷിൽ പെല്ലറ്റ് ഡ്രം, പെല്ലറ്റ് ഡ്രം, പെല്ലറ്റ് ഡ്രം, പെല്ലറ്റ് ഡ്രം. ഡമരു പെല്ലറ്റ് ഡ്രം, ഡമരു പെല്ലറ്റ് ഡ്രം, പെല്ലറ്റ് ഡ്രം, ഡമരു പെല്ലറ്റ് ഡ്രം, ഡമരു പെല്ലറ്റ് ഡ്രം, ഡമരു പെല്ലറ്റ് ഡ്രം. ഓക്കെ, നെക്സ്റ്റ് വേർഡ് ഡഫലി. ഡഫലി അടുത്തത് ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. ഡഫലി എന്ന് പറഞ്ഞാൽ കൈ വെച്ചിട്ട് കൊട്ടുന്നതാണ്, കൈ വെച്ച് കൊട്ടുന്നതാണ്. ഡഫലി 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 എന്ന് പറഞ്ഞാൽ എന്താണ്? ടാംബോറിൻ ടാംബോറിൻ ടാംബോറിൻ. ഡഫലി ടാംബോറിൻ ഡഫലി ടാംബോറിൻ ഡഫലി ടാംബോറിൻ. നെക്സ്റ്റ് വേർഡ് ഡാക്കിയ. ഡാക്കിയ നിങ്ങൾക്കറിയാം. ഡാക്കിയ ആരാണ്? ഡാക്കിയ ഡാക്കിയ പോസ്റ്റ്മാൻ. ഡാക്കിയ പോസ്റ്റ്മാൻ ഡാക്കിയ പോസ്റ്റ്മാൻ. പോസ്റ്റ് ഓഫീസിൽ നിന്ന് നമുക്ക് കത്തുകളും അതുപോലെയുള്ള പേപ്പറുകളൊക്കെ നമുക്ക് എത്തിച്ചു തരുന്ന ആളാണ് പോസ്റ്റ്മാൻ. പോസ്റ്റ്മാൻ ഹിന്ദിയിൽ എന്താണ് പറയുന്നത്? ഡാക്കിയ ഡാക്കിയ പോസ്റ്റ്മാൻ 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 ഡാക്കിയ പോസ്റ്റ്മാൻ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് ഡണ്ട. ഡണ്ട 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 എന്ന് പറഞ്ഞാൽ എന്താണ്? ഡണ്ട സ്റ്റിക്ക് സ്റ്റിക്ക് ഡണ്ട സ്റ്റിക്ക് വടി വടിയാണ്. ഡണ്ട സ്റ്റിക്ക് ഡണ്ട സ്റ്റിക്ക് വടി വടിക്കാണ് പറയുന്നത്. ഡണ്ട സ്റ്റിക്ക് മരസദ്ബതയെ ഡണ്ട സ്റ്റിക്ക് ഡണ്ട സ്റ്റിക്ക് ഡണ്ട സ്റ്റിക്ക് ഡണ്ട സ്റ്റിക്ക്. നെക്സ്റ്റ് വേർഡ് എന്താണ്? നെക്സ്റ്റ് വേർഡ് ഡിബ്ബ 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 ഡിബ്ബയാണ്. നെക്സ്റ്റ് വേർഡ് ഡിബ്ബ ഡിബ്ബ ബോക്സ് ഡിബ്ബ ബോക്സ് ഡിബ്ബ ബോക്സ്. നിങ്ങൾക്കറിയാം അല്ലേ, ഡിബ്ബ ബോക്സ് ഡിബ്ബ ബോക്സ് ഡിബ്ബ ബോക്സ് ഡിബ്ബ ബോക്സ് ബോക്സ് ആണ്.
ഓക്കെ നെക്സ്റ്റ് അടുത്തായിട്ട് നമ്മൾ പഠിക്കുന്നത് ഇപ്പം നമ്മൾ ഡ പഠിച്ചല്ലേ. ഡ കഴിഞ്ഞിട്ട് അടുത്ത അക്ഷരം ഏതാണെന്നറിയോ? ഡ കഴിഞ്ഞിട്ട് ഇഡ. ഇഡ ആണ്, ഇഡ എങ്ങനെ എഴുതുന്നത് നമുക്ക് ആദ്യം പഠിക്കാം. ഓക്കെ, ഇതുപോലെ നമ്മൾ ചെറിയ വര വരയ്ക്കുന്നു. ഓക്കെ, ഒരു ചെറിയ വര വരയ്ക്കുന്നു, അതിനുശേഷം ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് അകത്തോട്ട് ചുറ്റിക്കയറ്റി എന്നിങ്ങനെ കണ്ടു. ഇഡ 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 ഇഡ. വൺസ് അഗെയിൻ, ഒരു ചെറിയ വര ഇങ്ങനെ, അതിനുശേഷം സെമി സർക്കിൾ പോലെ ഇങ്ങനെ വരുന്നു. കണ്ടോ, ട നമ്മൾ പഠിച്ചിട്ടില്ലേ, ട ആ ട പോലെ വന്നിട്ട് അതിനുശേഷം അകത്തോട്ട് ചുറ്റിക്കെട്ടി. കണ്ടോ, ഇഡ 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 ഇഡ. മൂളി വരയ്ക്കണം, ഇഡ ഇഡ ഡ ഇഡ ഇഡ. വൺസ് അഗെയിൻ, ഒരു പ്രാവശ്യം കൂടെ നോക്കാം നമുക്ക്. ഇങ്ങനെ ഒരു ചെറിയ വര, അതിനുശേഷം ഇങ്ങനെ വന്ന് അകത്തോട്ട് മൂളി വരയ്ക്കണം. ഇഡ 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 ഡ ഇഡ ഇഡ ഡ ഇഡ ഡ ഇഡ ഡ ഇഡ. ഓക്കെ, ഇഡ ചേർത്ത് നമുക്ക് കുറച്ച് വാക്കുകൾ ഇനി പഠിക്കാം. ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന വാക്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഢോലക്. ഢോലക് ഢോലക് എന്ന് പറഞ്ഞാൽ ഒരു വാദ്യോപകരണമാണ്. ഢോലക് എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. അത് രണ്ട് സൈഡും ഇങ്ങനെ കൊട്ടുന്നതാണ്, രണ്ട് സൈഡും കൊട്ടുന്നതാണ് ഢോലക് എന്ന് പറയുന്നത്. മൃദംഗത്തേക്കാളും കുറച്ചുകൂടെ വലിപ്പമുള്ളതാണ്, രണ്ട് സൈഡും കൊട്ടുന്നതാണ്. അതുപോലെ ഭക്തി ഗാനങ്ങൾക്കൊക്കെ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഢോലക്. ഢോലക് 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 ഡ്രമ്മർ ഡ്രമ്മർ ഢോലക് ഡ്രമ്മർ ഢോലക് ഡ്രമ്മർ ഢോലക് ഡ്രമ്മർ. നെക്സ്റ്റ് വേർഡ് ഠാബ 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 എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഠാബ ഠാബ എന്ന് പറഞ്ഞാൽ റോഡ് സൈഡ് റെസ്റ്റോറൻ്റ് ആണ്. റോഡ് സൈഡ് റെസ്റ്റോറൻ്റ് റോഡ് സൈഡിലുള്ള റെസ്റ്റോറൻ്റ് ഭക്ഷണം പാകം ചെയ്യുന്ന സ്ഥലം ഠാബ. ഠാബ റോഡ് സൈഡ് റെസ്റ്റോറൻ്റ്, അതായത് റെസ്റ്റോറൻ്റ് ആണ്, റോഡ് സൈഡിൽ കാണുന്ന റെസ്റ്റോറൻ്റ് ആണ് റെസ്റ്റോറൻ്റ് ഠാബ റെസ്റ്റോറൻ്റ് ഠാബ റെസ്റ്റോറൻ്റ് ഠാബ റെസ്റ്റോറൻ്റ് ഠാബ റെസ്റ്റോറൻ്റ്. ഓക്കെ, നെക്സ്റ്റ് വേർഡ് അടുത്തായിട്ട് ഠക്കൻ 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 ലിഡ് ഠക്കൻ ലിഡ് ഠക്കൻ ലിഡ്. ഠക്കൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? പാത്രത്തിൻ്റെയൊക്കെ കണ്ടിട്ടില്ല, ഠക്കൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടപ്പാണ്, അടപ്പിനെയാണ് പറയുന്നത്. ഠക്കൻ ഠക്കൻ ലിഡ് 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 ഠക്കൻ ലിഡ് ഠക്കൻ ലിഡ്, അതായത് അടപ്പിനാണ് ഠക്കൻ എന്ന് പറയുന്നത്. ഠക്കൻ ലിഡ് ലിഡ് ഠക്കൻ ലിഡ്. ഓക്കെ, നെക്സ്റ്റ് വേർഡ് അടുത്തായിട്ട് നമ്മൾ പഠിക്കുന്നത് ഠോക്കല 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 എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഠോക്കല ഠോക്കല എന്ന് പറയുന്നത് ഒരു ഗുജറാത്തി ഡിഷാണ് ഗുജറാത്തി ഡിഷാണ്. അത് കടലമാവ് വെച്ച് നിർമ്മിക്കുന്നതാണ്, കടലമാവ് വെച്ച് നിർമ്മിക്കുന്ന ഒരു ആഹാരമാണ്, ആഹാരമാണ് ഠോക്കല എന്ന് പറയുന്നത്. ഠോക്കല അത് എന്താണ്, സ്റ്റീംഡ് സാവറി കേക്ക് എന്ന് പറയുന്നത്. കേക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും മധുരം ഉള്ളതാണ്, മധുരമില്ല, ചെറിയ തോതിലേ മധുരം ചേർക്കത്തുള്ളതിൽ എന്താണ് ഠോക്കല എന്ന് തന്നെയാണ് അതിന് പറയുന്നത്. ഠോക്കല 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 ഗുജറാത്തി ഡിഷാണ്, ഗുജറാത്തി ഡിഷാണ് ഠോക്കല 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 ഠോക്കല. ഓക്കെ, നെക്സ്റ്റ് വേർഡ് ഢാൽ ഢാൽ നെക്സ്റ്റ് വേർഡ് ഠാൽ ഢാൽ 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 മീൻസ് ഷീൽഡ് 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 എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഷീൽഡ് എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് ഒരു ആയുധമുറ ആയുധാഭ്യാസമായിരുന്നു കളരിപ്പയറ്റ് എന്ന് പറയുന്നത്. കളരിപ്പയറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് പഴയ നമ്മൾ സിനിമകളിലും, അതുപോലെ തന്നെ അങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ട് വാളും വാളും പരിചയമൊക്കെ ആയിട്ട് ഇങ്ങനെ യുദ്ധമൊക്കെ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ? അതിൽ പരിചയമാണ് പരിചയ്ക്കാണ് ഢാൽ എന്ന് പറയുന്നത്. ഢാൽ
ഢാൽ ഷീൽഡ്. ഇപ്പോൾ ഒരാൾ വാൾ വെച്ച് ഇങ്ങനെ യുദ്ധം ചെയ്ത് ചെയ്ത് വരുമ്പോൾ വെട്ടാൻ വരുന്ന സമയത്ത് എന്താ പെട്ടെന്ന് നമ്മൾ വെട്ടുകൊള്ളാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ തടുക്കത്തില്ല, വെട്ടുകൊള്ളാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ പിടിക്കുന്ന സാധനമാണ്, അതിന് പറയുന്ന പേരാണ് ഢാൽ. ഢാൽ എന്ന് പറഞ്ഞാൽ ഷീൽഡ്, ഷീൽഡ്, ഢാൽ ഷീൽഡ്, ഢാൽ ഷീൽഡ്, 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 ഢാൽ ഷീൽഡ്, ഷീൽഡ്. നമ്മൾ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞത് ഡ ഇഡ വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ അല്ലേ. അടുത്തായിട്ട് പഠിക്കുന്ന അക്ഷരം നായാണ്. ന എങ്ങനെ എഴുതുന്നത് നമുക്ക് പഠിക്കാം. നോക്കിയേ, ഇങ്ങനെ വന്ന് ഈ ലൈനിന് ശേഷം ഇങ്ങനെ വരണം, കണ്ടോ? അതിനുശേഷം തിരിച്ച് അതുപോലെ ഇങ്ങോട്ട്, കണ്ടോ? എന്നിട്ട് ഒരു സ്റ്റാൻഡിങ് ലൈൻ മുകളിൽ എന്നിട്ട് വരയ്ക്കണം. വൺസ് അഗെയിൻ, ഇങ്ങനെ വന്ന് ഈ ലൈനിന് ശേഷം ഇങ്ങനെ വരണം, കണ്ടോ? അതിന് ശേഷം ഇങ്ങനെ തിരിച്ചു, എന്നിട്ട് ഒരു സ്റ്റാൻഡിങ് ലൈൻ മുകളിൽ വരയ്ക്കണം. വൺസ് അഗെയിൻ, എന്നിട്ട് സ്റ്റാൻഡിങ് ലൈൻ. അടുത്തായിട്ട് നമ്മളിപ്പോൾ ഡ ഇഡ ന പഠിച്ചു കഴിഞ്ഞാൽ അല്ലേ, ന വരുന്ന വാക്കുകൾ, ന വെച്ച് തുടങ്ങുന്ന വാക്കുകളൊന്നും തന്നെ ഇല്ല. എന്നാൽ ന വരുന്ന അക്ഷര വാക്കുകളിൽ ന വരുന്ന വാക്കുകളുണ്ട്. അങ്ങനെ ഒരു മൂന്ന് വാക്ക് ഇപ്പം നമുക്ക് പഠിക്കാം. ആദ്യത്തെ വാക്ക് ബാൺ. ബാൺ ആരോ, ബാൺ ആരോ. ബാൺ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ആ ബാൺ എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ സിനിമയിലും പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ആയുധമാണ് അമ്പും വില്ലും എന്ന് പറയുന്നത്. അപ്പോൾ ആ അമ്പും വില്ലും അതിൽ അമ്പാണേ, അമ്പാണ്. അതായത് ഇങ്ങനെ ആവനാഴിയിൽ നിന്ന് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വില്ലിൽ വില്ലിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വിടും. അമ്പ് അമ്പിങ്ങനെ വില്ലിലിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വിടും. ആ അങ്ങനെ വിടുന്ന ആ അമ്പാണ്, അമ്പിനാണ് ആരോ എന്ന് പറയുന്നത്. ഹിന്ദിയിൽ അമ്പിനെ എന്താ പറയുന്നത്? ബാൺ. ബാൺ, ബാൺ ആരോ, ബാൺ ആരോ, ബാൺ ആരോ, ബാൺ ആരോ, ബാൺ ആരോ, ബാൺ ആരോ, ബാൺ ആരോ. അടുത്ത വേർഡ് രാവണ. രാവൺ, രാവൺ, രാവണാണ്. രാവൺ, രാവൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലേ, രാമായണത്തിലെ ഒരു എന്താണ് ഒരു ദുഷ്ട എന്താണ് ഒരു പ്രധാനപ്പെട്ട ഒരു വില്ലൻ കഥാപാത്രമാണ് രാവണൻ എന്ന് പറയുന്നത്. രാവണൻ, രാവണൻ, രാവണന് 10 തലയൊക്കെ ആയിട്ട്, ആ രാവണന് 10 തലയൊക്കെ ഉണ്ട് രാവൺ. രാവൺ ഇംഗ്ലീഷിൽ എന്താണ് പറയുന്നത്? രാവണ, രാവണ, രാവൺ, രാവണ, രാവൺ, രാവണ, രാവൺ, രാവണ. ഓക്കെ, നെക്സ്റ്റ് വേർഡ് അത് നിങ്ങൾക്കറിയാം. ഹിരൺ, 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 ഡിയർ, ഹിരൺ, ഡിയർ, ഡിയർ. മാനാണ്, മാൻ, മാൻ. ഹിരൺ ഡിയർ, ഹിരൺ ഡിയർ, ഹിരൺ ഡിയർ, മാൻ. ഹിരൺ ഡിയർ, ഹിരൺ ഡിയർ, മാൻ. ഓക്കെ, ഇനി അടുത്തായിട്ട് നിങ്ങൾ ഇതുപോലെ ഡാ ഇഡ ന വരുന്ന ഇങ്ങനെ ഈ അക്ഷരങ്ങൾ, ഈ മൂന്ന് അക്ഷരങ്ങൾ വരുന്ന വാക്കുകൾ ഇതുപോലെ പിച്ചറൊട്ടിക്കണം. എന്നിട്ട് ആ അക്ഷരങ്ങൾ ഇവിടെ എഴുതണം, കണ്ടോ? ഡ ഫസ്റ്റ് വേർഡ് ഡമരു, ഡമരു. നമ്മൾ പറഞ്ഞല്ലേ ഭഗവാൻ ശിവൻ്റെ കയ്യിലിരിക്കുന്നതാണ് ഡമരു, ഡമരു, ഡമരു. ഡാസേ ഡമരു, ഡമരു. അപ്പം ഡ വരുന്ന വാക്കല്ലേ, അപ്പം ഡ എന്ന് നിങ്ങൾ എഴുതണം. ഡ ഇഡ, ഇഡ, ഇഡ ആണ് അടുത്തത്. ഢക്കൻ, ഢക്കൻ, ഢക്കൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അടപ്പാണ്, ലിഡ്, ലിഡാണ്. അപ്പം ഡ വരുന്ന വാക്കായതുകൊണ്ട് ആദ്യം എന്താണ്, ഡ ഇവിടെ എഴുതുക. ഡ ചേർന്നൊരു വാക്കായതുകൊണ്ട് ഡ എന്ന് എഴുതുന്നു.
അടുത്തത് ന സ്റ്റാർട്ടിംഗ് ലെറ്റർ അല്ല ഞാൻ പറയുന്നത്. നയിൽ ന ന വരുന്നത് ബാൺ. ന ഒരു വാക്കിനും ആദ്യം വരുന്നില്ല. ന ചേർന്ന് ആദ്യം ന വരുന്ന വാക്കുകളൊന്നും തന്നെ ഇല്ല. ഇവിടെ നമ്മൾ ന വെച്ചൊരു വാക്ക് പഠിച്ചതുകൊണ്ട് ഇവിടെ ബാണെന്ന് ബാൺ 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 ന വരുന്നൊരു വാക്കാണ്. അതുകൊണ്ട് ന എന്ന് ഇവിടെ എഴുതി. ഓക്കെ, ആദ്യമായിട്ട് ഡ ഡയാണ് നമ്മൾ എഴുതുന്നത്. ആയാണ് നമ്മൾ ആദ്യം എഴുതുന്നത്. ഇനി അടുത്തായിട്ട് ഇഡായാണ്. ഇഡായാണ് ശ്രദ്ധിക്കുക. അടുത്തായിട്ട് നായാണ്. ന കുറച്ചുകൂടെ താഴത്തേക്ക് ചൂട് നീളം വേണം. സി യു നെക്സ്റ്റ് വീക്ക്. താങ്ക് യു.